നമസ്കാരം. മാതൃഭൂമിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രീപോൾ സർവേക്കിടയിൽ ഉപയോഗിച്ചൊരു വാക്ക് ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു. കേരളത്തിൽ ഏറ്റവും വെറുക്കപ്പെട്ട പാർട്ടി ബി ജെ പി എന്നുള്ളതാണ് ഈ വിവാദങ്ങൾക്ക് തിരികൊളുത്താൻ കാരണമായിട്ടുള്ളത്. അതിൽ വെറുക്കപ്പെട്ട എന്ന വാക്ക് ഉപയോഗിച്ചതിൽ പിന്നീട് മാതൃഭൂമി ഖേദം പ്രകടിപ്പിച്ചിരുന്നു. എന്നിരുന്നാൽ കൂടിയും ടെലികാസ്റ്റ് ചെയ്താൽ അതൊരു യാഥാർത്ഥ്യമാണ് എന്നുള്ള കാര്യം മാതൃഭൂമിയുടെ അണിയറ പ്രവർത്തകർക്കും തർക്കമുള്ള ഒരു കാര്യമാണെന്ന് തോന്നുന്നില്ല. ഒരുപക്ഷെ അപ്രതീക്ഷിതമാണെങ്കിൽ കൂടി മാതൃഭൂമി പോലൊരു ചാനൽ, മാതൃഭൂമിയെ അറിയാം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മാതൃഭൂമി പത്രമായിക്കോട്ടെ അല്ലെങ്കിൽ മാതൃഭൂമി ചാനലായിക്കോട്ടെ, ഒരു കാലഘട്ടം വരെ അല്ലെങ്കിൽ ഇപ്പോഴും പല മേഖലകളിലും പരിശോധിച്ചാൽ ബി ജെ പിക്കാർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള പത്രങ്ങളിൽ ഒന്ന് മാതൃഭൂമിയാണ്, പിന്നെ ജന്മഭൂമി. അപ്പോ അവർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ഒരു പത്രവും അല്ലെങ്കിൽ മാധ്യമ സ്ഥാപനം എന്നുള്ള പേരാണ് മാതൃഭൂമി എക്കാലവും കൈകാര്യം ചെയ്തിരുന്നത്. അത് ഇപ്പോഴും ആ ഒരു നിലയ്ക്ക് തന്നെയാണ്. എല്ലാവരും എതിർക്കുമെങ്കിൽ പോലും ഒരു യാഥാർത്ഥ്യം അങ്ങനെയാണ്. കേരളത്തിൽ ബി ജെ പിക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ എൻ എസ് എസ് ആണ് ഏറ്റവും കൂടുതൽ ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഘടന എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ അവരുടെ വീടുകളിലെല്ലാം പ്രചാരത്തിലുള്ള പത്രം ഏതെന്ന് ചോദിച്ചാൽ മാതൃഭൂമിയാണ്, മാതൃഭൂമി ചാനലാണ്. ഈ ചാനലാണ് കഴിഞ്ഞ ദിവസം പ്രീപോൾ സർവേയുടെ ഭാഗമായിട്ട് ബി ജെ പി എന്നൊരു പാർട്ടി കേരളത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ട പാർട്ടിയാണ് എന്നുള്ള ഒരു സർവേ ഫലം പുറത്തുവിട്ടത്. ബി ജെ പി ഇതിൽ കടുത്ത അമർഷം രേഖപ്പെടുത്തി. വി മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ വളരെ ശക്തമായ ഭാഷയിൽ മാതൃഭൂമിയെ വിമർശിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് വിമർശിക്കുമ്പോൾ ഈ ബി ജെ പി നേതാക്കന്മാർ ഒരു കാര്യം മനസ്സിലാക്കുക, കേരളത്തിൽ 17% പേരാണ് ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം നേതാക്കന്മാർ അവകാശപ്പെടുന്നത്. 17% വലുത് അതോ 83% വലുത് എന്നുള്ള കാര്യം നേതാക്കന്മാർ ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ വർഗീയത ഏറ്റവും കൂടുതൽ പറയുന്ന ബി ജെ പി ഈ നാട്ടിലെ ജനങ്ങൾ വെറുക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മാതൃഭൂമി ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടിയത്. ഒരു കണക്കിന് ശ്ലാഘനീയമായിട്ടുള്ള പ്രവർത്തനമാണ് മാതൃഭൂമിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അവർ ഇത്തരത്തിലൊരു ചോദ്യം ജനങ്ങളുടെ മുന്നിൽ വെച്ചു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ട രാഷ്ട്രീയ പാർട്ടി ഏതാണ് എന്നുള്ള ചോദ്യം അവർ മുന്നിലേക്ക് വെച്ചപ്പോൾ കൃത്യമായി ജനങ്ങൾ 34% ജനങ്ങൾ അതിനോട് പ്രതികരിച്ചത് അത് ബി ജെ പി ആണെന്നുള്ള കാര്യമാണ്. അപ്പോ ബി ജെ പി ഈ നാട്ടിൽ വെറുക്കപ്പെട്ട ഒരു പാർട്ടിയാണെന്ന് ഒരു ചാനൽ സർവേയിൽ ബോധ്യപ്പെട്ടു എന്നുള്ള യാഥാർത്ഥ്യം ഇനി കാലങ്ങൾ ഈ നാട്ടിൽ നിലനിൽക്കുമെന്നുള്ള കാര്യം ബി ജെ പി നേതാക്കന്മാർ അറിയുക. എത്ര മൂടി വെച്ചാലും ചില സത്യങ്ങൾ ഇങ്ങനെയാണ്, അത് അതിന്റെ മൂടി തുറന്ന് പുറത്തേക്ക് വരും. അത് മാതൃഭൂമി അതിനൊരു നിയോഗം മാത്രമായി എന്നോർത്ത് ബി ജെ പി നേതാക്കന്മാർ ഒന്ന് സമാധാനപ്പെടുന്നതായിരിക്കും അതിൻ്റെ ഒരു ശരി. കേരളത്തിലെ മറ്റ് ചാനലുകൾ ആരും ഇത്തരത്തിൽ പ്രീപോൾ സർവേയുടെ ഭാഗമായി ഇത്തരം ഒരു ചോദ്യം ഉന്നയിച്ചില്ലെങ്കിൽ കൂടി മാതൃഭൂമി ചിലപ്പോൾ ബി ജെ പി ലക്ഷ്യം വെച്ചായിരിക്കില്ല, ഇടതുപക്ഷമായിരിക്കും ആ പേര് ഏറ്റവും കൂടുതൽ ജനങ്ങൾ പരാമർശിക്കപ്പെടുന്നു എന്നുള്ള പ്രതീക്ഷയിലായിരിക്കും ഈ ചോദ്യം മുന്നോട്ട് വെച്ചത്. എന്നാൽ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് പറഞ്ഞാൽ മതി, അത് ബി ജെ പിക്ക് തന്നെ പണിയായി മാറുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് ഖേദപ്രകടനോ അല്ലെങ്കിൽ ആ വാർത്തയുടെ ആ വാക്ക് പിൻവലിച്ചത് കൊണ്ടോ ഈ നാട്ടിലെ ജനങ്ങൾ പറഞ്ഞൊരു യാഥാർത്ഥ്യം യാഥാർത്ഥ്യമല്ലാതാകുന്നില്ല എന്നുള്ള കാര്യം മാതൃഭൂമിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനും ഒപ്പം അതിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകരെയെല്ലാം അറിയിക്കുകയാണ്. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ പ്രതികരണം കൂടി കാണാനിടയായി. വി മുരളീധരൻ പറയുന്നത് കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾ സർക്കാർ നൽകുന്ന പരസ്യങ്ങളുടെ പണം പറ്റിയിട്ട് അവരെ വെള്ളപൂശാൻ വേണ്ടി വെപ്രാളപ്പെടുകയാണെന്ന്. അങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദി കേരളത്തിലെ മാധ്യമങ്ങളിൽ നൽകുന്ന വാർത്തകൾക്ക് പണം കൊടുക്കാതെയാണോ ചെയ്യുന്നത്? അത്തരത്തിലൊന്നും പറഞ്ഞ് അതിനെ ന്യായീകരിക്കേണ്ട കാര്യമില്ല എന്ന് മുരളീധരൻ മനസ്സിലാക്കുക. ജനങ്ങളുടെ ഒരു വികാരം മാതൃഭൂമിയിലൂടെ പുറത്തു വന്നു, അത്രയേ ഉള്ളൂ അതിന്റെ ഒരു ഉത്തരം എന്ന് പറയുന്നത്. അതിന് ഇത്രത്തോളം വിരളി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത്തരത്തിലൊരു ചാനൽ നടത്തിയ സർവേ സത്യസന്ധമായി പുറത്തുവിടുമ്പോൾ അതിന് അസ്വസ്ഥപ്പെടുകയല്ല വേണ്ടത്. നിങ്ങൾക്കെതിരെ എന്തുകൊണ്ട് ജനങ്ങൾക്ക് അത്രയും വെറുപ്പുണ്ടാകുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയാണ് വേണ്ടത്. അങ്ങനെ ചിന്തിച്ച് അതിനെ മറികടക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അതാണ് ഒരു ജനാധിപത്യ പാർട്ടി ചെയ്യേണ്ടത്. നിങ്ങൾ ഈ നാട്ടിൽ വർഗീയതയും അല്ലെങ്കിൽ നിങ്ങൾ ഈ നാട്ടിൽ പൗരത്വ ഭേദഗതി ബില്ലും നിങ്ങൾ ആചാര സംരക്ഷണത്തിന്റെ പേരിൽ കൊണ്ടു നടക്കുന്ന പല പല പ്രശ്നങ്ങൾ ജനങ്ങളിൽ വീർപ്പുമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങളെ കണ്ണു തുറന്ന് കാണിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു സന്ദർഭമായിട്ട് മാതൃഭൂമി നിയോഗിക്കപ്പെടുകയാണ് ചെയ്തത്. മാതൃഭൂമി ആ വാക്കുപയോഗിച്ചതിൽ ഒരു തെറ്റുമില്ല എന്ന് തന്നെയാണ് പറയേണ്ടി വരുന്നത്. അത് ഒരു വിഭാഗത്തെ വ്രണപ്പെടുത്തിയതിന്റെ പേരിൽ അവർ ചെയ്ത മാധ്യമധർമ്മത്തെ അംഗീകരിക്കുന്നു. പക്ഷേ അത്തരത്തിലൊരു വാക്കുപയോഗിച്ചതിൽ യാതൊരു തെറ്റുമില്ല. കേരളത്തിൽ വെറുക്കപ്പെട്ട രാഷ്ട്രീയ പാർട്ടി ആരാണ് എന്നൊരു ചോദ്യം പൊതുജനങ്ങൾക്ക് മുന്നിൽ വെക്കുമ്പോൾ ഇത് ഇടതുപക്ഷമാണ് അല്ലെങ്കിൽ സി പി എം ആണ് എന്ന പേരാണ് ഉയർന്നു വന്നിരുന്നതെങ്കിൽ എന്തായിരുന്നേനെ ബി ജെ പിയുടെ ഒരു ആഘോഷം? ബി ജെ പി ഇത്തരത്തിലുള്ള അമർഷമൊന്നും പുകയില്ലായിരുന്നല്ലോ. അവർ പറയുമായിരുന്നു
ആ സി പി എമ്മിന്റെ പേര് വന്നതുകൊണ്ട് മാതൃഭൂമി ചെയ്ത പ്രീ പോൾ സർവേ മോശമായി പോയെന്ന് അവർ പറയും. ഇപ്പോ അവർ പറയാൻ കാരണം അത് അവർക്ക് ബൂമറാങ് ആയി ചെന്നതുകൊണ്ടാണ്. മാതൃഭൂമി പോലൊരു ചാനലിൽ നിന്ന് അത്തരത്തിലുള്ള ഒരു ഇടപെടൽ അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് മാതൃഭൂമിയുടെ ഇപ്പോൾ വലിയൊരു അസ്വസ്ഥത ബി ജെ പിക്കും ബി ജെ പി നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും ഉടലെടുത്തിട്ടുണ്ട്. അതിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ മനസ്സിലാക്കുക, പ്രീ പോൾ സർവേ എന്ന് പറയുന്ന ചാനലിൽ അകത്തിരിക്കുന്നവരുടെ മനസ്സല്ല, അത് ജനങ്ങളുടെ മനസ്സാണ്. ആ ജനങ്ങളുടെ മനസ്സ് നിങ്ങളുടെ മുന്നിലേക്ക് തുറന്നു കാണിച്ചു തരുമ്പോൾ നിങ്ങൾ അതിനോട് പ്രതികരിക്കേണ്ട ഒരു സമീപനം ഈ രീതിയിലായിരുന്നില്ല എന്ന് നേതാക്കന്മാരെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു മാധ്യമ സ്ഥാപനത്തിന് ഏത് തരത്തിലുള്ള പ്രീ പോൾ സർവേയും ജനങ്ങളുടെ മുന്നിൽ നടത്താൻ ഇന്നത്തെ കാലത്ത് അവകാശമുണ്ട്. കേരളം പോലൊരു സ്റ്റേറ്റിൽ അത്തരത്തിൽ മാധ്യമങ്ങൾക്കൊന്നും വലിയ കൂച്ചുവിലങ്ങില്ലാത്തതുകൊണ്ട് ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങളും അവർക്ക് നടത്താവുന്നതാണ്. അത് സർക്കാരിന്റെ പേരിലായിക്കോട്ടെ വരുന്ന പ്രചരണങ്ങൾ ഇത് പരിശോധിച്ചാൽ ഏതൊക്കെ തരത്തിലാണ് ഒരു അടിസ്ഥാനവും ഇല്ലാത്ത വാർത്തകൾ വന്നു പോകുന്നത്. അപ്പോ അതിനെയെല്ലാം ഏറ്റുപിടിക്കുന്നവർ എന്തുകൊണ്ട് ഇത്തരം പ്രീ പോൾ സർവേയിലെ ചില വാക്കുകളിൽ അസ്വസ്ഥരാകുന്നു എന്നുള്ള ചോദ്യമാണ് കൃത്യമായി ഉന്നയിക്കേണ്ടതുണ്ട്. എന്തായാലും പ്രീ പോൾ സർവേ പ്രകാരം മാതൃഭൂമി പുറത്തുവിട്ട ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ നാട്ടിലെ ഭൂരിപക്ഷം ജനങ്ങളും പറയാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഈ നാട്ടിൽ വെറുക്കപ്പെട്ട പാർട്ടി ബി ജെ പി ആയിട്ടുണ്ടെങ്കിൽ ആ വെറുക്കപ്പെടൽ എന്ന വാക്ക് ഒഴിവാക്കി ഏറ്റവും സ്വീകരിക്കപ്പെടുന്ന പാർട്ടിയായി നിങ്ങൾ മാറാൻ എന്തൊക്കെ നിലപാട് സ്വീകരിക്കണം എന്നുള്ള കാര്യമാണ് നേതാക്കന്മാർ ആലോചിക്കേണ്ടത്. അല്ലാതെ ഒരു സർവേ നടത്തി അതിന്റെ യാഥാർത്ഥ്യം പുറത്തുവിടുമ്പോൾ ആ ചെയ്തവരെ കല്ലെറിഞ്ഞും അല്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തിയും അവർക്ക് നേരെ കണ്ണുരുട്ടിയൊക്കെ നിങ്ങൾ അവരെ നിശബ്ദമാക്കാൻ ശ്രമിച്ചാൽ അതുകൊണ്ടൊന്നും ഈ ജനങ്ങളുടെ മനസ്സിലെ ഈ അഭിപ്രായം പോകില്ല എന്നുള്ള കാര്യം നേതൃത്വം മനസ്സിലാക്കുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം.